നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ സീസണിൽ മൂന്ന് ഫൈനലുകളിൽ പന്ത് തട്ടിയ ബംഗ്ലൂരു എഫ് സിക്ക് ഇത്തവണ കാര്യങ്ങൾ അത്രമേൽ സുഖമുള്ളതല്ലെങ്കിലും പുതിയ പരിശീലകനെയും പുതിയ താരനിരയെയും ഒക്കെ എത്തിച്ച് മാറ്റത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബ്രേക്കിനു ശേഷമുള്ള ആദ്യ മത്സരത്തിൽ ഡൽഹിയിൽ വെച്ച് പഞ്ചാബ് എഫ് സിക്ക് മുന്നിൽ പഞ്ചറാവേണ്ടി വന്നെങ്കിലും ശ്രീകണ്ഠീരവയിലേക്ക് തിരികെ എത്തി ചെന്നൈയിൻ എഫ് സിയെ നേരിടാനൊരുങ്ങുമ്പോൾ തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഹൈദരാബാദ് എഫ് സിയിൽ നിന്നും ചിംഗ്ലൻ സിംഗ് സനയെയും നിഖിൽ പൂജാരിയെയും വിദേശ സ്ട്രൈക്കറായി ഒലിവർ ഡ്രോസ്റ്റിനെയും ഒക്കെ എത്തിച്ചെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ എവിടെയും ഒലിവർ ഡ്രോസ്റ്റിൻ്റെ നിഴൽ പോലും കാണാനാവാതെ വന്നതോടെ ആരാധകരുടെ സംശയമായിരുന്നു ഒലിവർ ഡ്രോസ്റ്റിനെ ബെംഗ്ലൂരു എഫ് സി ശരിക്കും സൈൻ ചെയ്തില്ലയോ അതോ അദ്ദേഹം ഇവിടെ ഇനിയും എത്തിയില്ലയോ എന്നതൊക്കെ ഡെൻമാർക്ക് ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ തന്നെ കളിക്കുന്ന ഡാനിഷ് സ്ട്രൈക്കർ ഒലിവർ ഡ്രോസ്റ്റ് ചെന്നൈയിൻ എഫ് സിക്കെതിരായ അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആണ് എന്ന് പ്രശസ്ത മാധ്യമപ്രൻ മാർക്ക് സ്മിർകുലാവോയുടെ മറുപടി എത്തിയതോടെ ബാംഗ്ലൂരു എഫ് സി ആരാധകർക്ക് ഇപ്പോൾ ആശ്വാസം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ചെന്നൈയിൻ എഫ് സിയെ ശ്രീകണ്ഠീരവയിൽ ഇരവയിൽ നേരിടുമ്പോൾ ഒലിവർ ഡ്രോസ്റ്റിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അരങ്ങേറ്റവും ഒപ്പം ബംഗളൂരു എഫ് സിയുടെ ഒരു തിരിച്ചുവരവും തന്നെ കാണാനാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്